എന്ന് പറഞ്ഞോളൂ. അപ്പൊ വയസ്സ് എനിക്ക് പേടിയായതാണ്, ഞാൻ പോകുന്നില്ല. അതുപോലെ പോയിട്ടുണ്ട്, കണ്ടാട്ടാ. എന്റെ കമ്പിയുടെ കോലൊക്കെ ഉണ്ടാവില്ല. Happy Vishu!
കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് കൊറേ പടക്കം പൊട്ടിച്ചു. പൊട്ടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെന്താ, നിങ്ങള് കൈനീട്ടം മേടിച്ചു, എനിക്ക് കൈനീട്ടമൊക്കെ കിട്ടി, ലക്ഷണം കിട്ടി. അപ്പൊ ബാക്കി വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞ അമ്പലത്തിലൊക്കെ പോയിട്ട് ബും. ഹലോ ഗായ്സ്, എല്ലാവർക്കും ലവ്ബേഡ്സ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മുടെ സെലിബ്രേഷൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവർക്കും പ്രത്യേകം അറിയാലോ, വിഷു ആണ്. പിന്നെ രാവിലെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഉണ്ടായിരുന്നു, അത് എല്ലാവരും നോക്കുക. പിന്നെ സബ്സ്ക്രൈബിനേഴ്സിനും ഒരു ബിഗ് ഹാപ്പി വിഷു. പിന്നെ എൻ്റെ അച്ഛനും ഒരു ഹാപ്പി വിഷു. പിന്നെ ഉണ്ണിച്ചേട്ടനും ഉണ്ണിച്ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും പിന്നെ പെങ്ങൾക്കും പെങ്ങളുടെ കുട്ടിക്കും ഒരു ബിഗ് ഹാപ്പി വിഷു. അപ്പൊ ഉണ്ണിച്ചേട്ടൻ്റെ സിനിമകളൊക്കെ സൂപ്പർ സൂപ്പർ ഹിറ്റാവട്ടെ. പിന്നെ ഞങ്ങൾ ഇനി ഉണ്ണിച്ചേട്ടനെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ബബ്ബബ ഒന്നും അടിക്കില്ല. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. സ്കിപ്പ് ചെയ്യേണ്ട കാരണം. അപ്പൊ അച്ഛ ഹാപ്പി വിഷു, ഉണ്ണിച്ചേട്ട ഹാപ്പി വിഷു, ഉണ്ണിച്ചേട്ടൻ്റെ ഫാമിലിക്ക് ഒരു ഹാപ്പി വിഷു. പിന്നെ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ കാണാൻ ഭംഗിണ്ട. അവിടെ ചെന്നിട്ട് എന്താ ബാക്കി വിശേഷങ്ങൾ കാണാം. അമ്പലത്തിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞങ്ങളുടെ വീടിന്റെ ഒരു 2-3 കിലോമീറ്റർ അകലെയുള്ള ഒരു കിലോമീറ്റർ നേരെ പോയിട്ട് ഒരു വളവ് തിരിഞ്ഞാ മതി. അപ്പൊ കൃഷ്ണന്റെ അമ്പലത്തി. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ നമ്മുടെ കീഴിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ മഞ്ഞ തൂവല് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ ഞാനത് യൂട്യൂബിൽ ഇടാട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങളെ കാണാൻ ഭംഗിയുണ്ടോ? എല്ലാവർക്കും ബും പറയും. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് അതുവരെ ബും. അപ്പൊ ഇതാണ് അമ്പലം, കണ്ടില്ലേ? എനിക്ക് മലയാളം കുറച്ച് അറിയില്ല. ഇതാണ് ഗൈസ് കോളം. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇപ്പോൾ അമ്പലത്തിലാണ് നിൽക്കുന്നത്. ഇതാണ് ഗൈസ്, ഇതാണ് നാഗരാജാവിനെ കണ്ടില്ലേ. ഗൈസ് കണിക്കൊന്നുണ്ടോ? അപ്പൊ ഗൈസ് നടക്കുകയാണ്. ആ വലത്തിടുകയാണ്. അത് കല്യാണ മണ്ഡപമാണ് കേട്ടോ. ഗൈസ് ഇതാണ് കുളം. നിറയെ കരിമീനുണ്ട്. ഞാന് അവിടേക്ക് അച്ഛനായിട്ട് വിളിക്കാനൊക്കെ വരും. അപ്പൊ മീനൊക്കെ വിളിച്ചുണ്ടോ? ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ടോ ഗൈസ്? ഇവിടെ നല്ല രസമാണ്. ഗൈസ് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം.
ഞങ്ങള് കാണിച്ചു തരാം കേട്ടോ. അതോ നമുക്കിതെങ്ങനെ പിടിച്ചു തരാം. അപ്പൊ ഞാനത് വലിഞ്ഞ് കയറിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താ ദേവ ചേച്ചി ഇറങ്ങാൻ പോവാണ്. നമ്മളിതാ ചാടി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിതാ കുളത്തേക്ക് പോവാ കേട്ടോ. അത്രയ്ക്ക് ദൂരം ഒന്നുമില്ല. കണ്ട വെള്ളം ഇങ്ങനെ കിടക്കുന്നു. ഇതാണ് എത്തിട്ടോ. അതിൻ്റെ ഉള്ളിൽ കുളമെന്നല്ല, അതിൻ്റെ ഉള്ളിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ കുളം. ഇതാ ഇവിടെ പാടം, പിന്നെ കുറെ പശുക്കൾ. നല്ല രസമാണ് ഇവിടെ. ആൾക്കാരവിടെ അലക്കി കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇത് ഇതിനാണ് ഞങ്ങൾ മീനെ പിടിക്കാറട്ടോ. അതിലത്തെ ഒരു മീന് ഇവിടുത്തെ ഇഷ്ടങ്ങൾ നടക്കുന്നത്. ഗൈസ്, ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. നല്ല രസമാട്ടോ ഇവിടെ. നല്ല രസം പറഞ്ഞാൽ നല്ല രസമാണ്. ഇതാ ഒരു പശുവിൻ്റെ കൂടെ ഒരു കൊക്ക് നടക്കുന്നു. ദാ പാടം. ദാ ഗൈസ്, ഇവിടുന്ന് കണ്ടോളൂ. കുളപ്പുര, പുഴപ്പുഴ, കുളപ്പുഴ അല്ല എന്താ, ആ കുളപ്പുഴ, പുഴ, ആ പോരാ പോരാ. ഗൈസ്, അപ്പം നമ്മൾ നടക്കുകയാണ്. ഞാൻ ആ പാടത്തിൻ്റെ മറ്റേ സൈഡിൽ കൂടെ നടക്കുകയാണ്. അയ്യോ, അവിടെ ഒരു പശുണ്ട്. പാടമൊന്നുമില്ല, പാടമാണ്, പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല. ഗൈസ്, അപ്പൊ നല്ല രസമാണ് ഇവിടെ. നല്ല കാറ്റ്. നിങ്ങളൊക്കെ ഇവിടെ വരണോ. നമുക്ക് പോകാം എങ്ങോട്ട്, വീട്ടിക്ക്. അപ്പൊ ഗൈസ്, ഇവിടൊക്കെ നല്ല രസമാണ്. ഇതാ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. സാക്കാവും സൂപ്പർ. നമ്മളിവിടെ നടന്നോണ്ടിരിക്കയാണ്. പാടാനെ കൊടുത്തോ.
പശു ഓടിച്ചു. എനിക്ക് പേടിയാവ. അപ്പൊ നമ്മളിങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് പേടിയ. എനിക്ക് പേടിയ. ചമപ്പ് ചമപ്പ് ചമപ്പ്. അമ്മ അമ്മ എനിക്ക് പേടിയാവുന്നു. അമ്മ എനിക്ക് പേടിയാവുന്നു. ഇല്ല ഞാൻ പോകും. ഒരു കറുത്ത പശു നിൽക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് നല്ല പേടിയാണ്. പശുവൊക്കെ എനിക്കൊരു പേടി സ്വപ്നമാണ്. സാറിന് ഒരു ദിവസം എന്നെ കുത്താൻ വന്നിട്ടുണ്ട്. കൊമ്പ് കുട്ടി ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കിപ്പോ ഏടിയാ. എന്താ നോക്കുന്നത്? ഞാനൊന്നും ചെയ്യാനൊന്നും വരുന്നില്ല. എനിക്ക് ഞാൻ നിന്റെ ഫാനാ. ഞാൻ പോട്ടെ. അപ്പൊ വിഷ്ണു പടക്കൊക്കെ പൊട്ടുണ്ട്. ആ പട്ടി ദാ അവിടെ എത്തി. പട്ടിക്കൊക്കെ ലൈനുണ്ടാവില്ലേ? നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. വിശക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്.
ഇവിടെയാണ് ഗൈസ് ഞങ്ങളുടെ ചെനക്കത്തൂരമ്മ ആദ്യം വന്നിരുന്ന സ്ഥലം. ഗൈസ് അപ്പൊ ഇവിടെയാണ് നമ്മുടെ ചെനക്കത്തൂരമ്മ ആദ്യം വന്നിരുന്ന ആള്, അതായത് ഇവിടെയാണ് വന്നിരുന്നത് ആദ്യം. ഞാൻ വിളിച്ചത് മാവാണ്. മാവല്ല ആല, ആല ആലല്ലേ. സ്ഥലം അടിപൊളിയാണ് ഗൈസ്. ദാ അമ്പലം, കുളം, കുളപ്പുഴ, കുളപ്പുര അല്ലേ, കുളപ്പുര, പാടം, പിന്നെ ഈ ആല്, അടിപൊളി സീനറി. ഗൈസ് ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി, ഓൾ എന്ന ഓപ്ഷൻ അമർത്തി ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ ബൈ. പിന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വക വിഷു ആശംസകൾ. ഈ വിഷു ദിവസം തന്നെ ഇത് എടുക്കാൻ, ഇതിന് എടുത്തതിന് സന്തോഷം. അപ്പൊ ഇളിക്കുഞ്ഞിന്റെ കാര്യം ഞാൻ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ.